മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കാൻ എത്തിയെന്ന സംശയത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃപ്പൂണിത്തുറ കിണർ ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തത്. ബിനിലുണ്ട്, ബിനിൽ എത്രപേരുണ്ട് കസ്റ്റഡിയിൽ? പ്രജീഷ്, മൊത്തം 10-ലധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും തൃപ്പൂണിത്തുറയിലെ നവകേരള സദസ്സിന് ശേഷം ഇപ്പോൾ കുന്നത്ത് നാട്ടിൽ കോലഞ്ചേരിയിൽ നടക്കുന്ന നവകേരള സദസ്സിലേക്കുള്ള യാത്രാമധ്യയാണ്. ഇതിനിടയിൽ തൃപ്പൂണിത്തുറയിൽ നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുന്ന വേളയിലാണ് കരിങ്കൊടി കാണിക്കാനായി തൃപ്പൂണിത്തുറ കിണർ ജംഗ്ഷന് സമീപത്ത് ഏതാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരുങ്ങി നിന്നിരുന്നത്. മുഖ്യമന്ത്രിയുടെയും വാഹനം എത്തുന്നതിന് മുൻപ് തന്നെ ഇവരെ പോലീസ് തിരിച്ചറിഞ്ഞ് പിടികൂടുകയായിരുന്നു. 10-ഓളം പേരെ ഒരേ സ്ഥലത്ത് നിന്ന് പോലീസ് 2 തവണയായി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയി. അതോടൊപ്പം തന്നെ മരട് പോലീസ് സ്റ്റേഷനിലും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെല്ലാം തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഉപരോധവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ DCC അധ്യക്ഷനടക്കം ശക്തമായ പ്രതിഷേധം ഇന്നുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എറണാകുളം റൂറൽ പോലീസും കൊച്ചി സിറ്റി പോലീസും ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ റൂറൽ പോലീസ് പരിധിയിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കടക്കുകയാണ്. അവർ കോലഞ്ചേരിയിലാണ് കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിന്റെ നവകേരള സദസ്സ് നടക്കുന്നത്. അങ്ങോട്ടേക്കുള്ള യാത്രാമധ്യയാണ്. തൃപ്പൂണിത്തുറയിലെ നവകേരള സദസ്സിന് ശേഷമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവസാനത്തെ നവകേരള സദസ്സ്, അത് മാറ്റിവെച്ച നവകേരള സദസ്സ് സമാപിക്കുന്നത് കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിലാണ്. കുന്നത്തുനാട്ടിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അങ്ങോട്ടേക്കുള്ള യാത്രാമധ്യയാണ്. ശരി, പിന്നിലാണ് വിവരം നൽകിയത്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടാൻ എത്തിയവർ എന്ന സംശയത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തത്.